ഇതാണ് ഭീരൻ. എന്റെ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്നാണ് ഇയാള് പറയുന്നത്. ഇയാളുടെ കയ്യിൽ എന്റെ തുണിയില്ലാത്ത വീഡിയോ ഉണ്ടെന്നാ പറയുന്നത്. കോട്ടയത്തുനിന്ന് ഞാൻ ഈ യുവതിയുടെ വീഡിയോ എന്റെ കയ്യിലുണ്ടെന്ന് കൊണ്ടോട്ടിയിലെ ഭീരാന്റെ ഭീഷണിയും വെല്ലുവിളിയും. ഇതേ തുടർന്ന് കോട്ടയത്ത് നിന്നും ഭീരാന്റെ വീട്ടിലെത്തി യുവതി. കോട്ടയം സ്വദേശിനിയായ ഫിജോ ടി ജോസഫ് ആണ് യുവാവിനെ തേടി വീട്ടിലെത്തിയത്. സംഭവ സ്ഥലത്തെ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ അവനവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം, അല്ലാതെ വെള്ളച്ചാട്ടത്തിനും മറ്റേ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. പ്രായം ഇത്രയായില്ലേ? നിങ്ങളൊരു മുസൽമാനല്ലേ? പറ ബീരാന്റെ കയ്യിൽ എവിടെ എന്റെ വീഡിയോ ഇരിക്കുന്നത്? എപ്പൊ പറഞ്ഞു താൻ? താൻ പബ്ലിക് കാണുന്ന പോലെ അല്ലേ എഴുതി വെച്ചത്? ഞാൻ ഇത് കണ്ടത് നിന്റേതല്ല, നിന്റേതൊന്നും അല്ല. എന്റെ പേര് ഫിജോ എന്ന് എഡി പൊടി എന്നെ വിളിക്കരുത്. ഫിജോയുടെ എല്ലാം എനിക്ക് മനസ്സിലായി. പിന്നെ എപ്പൊ മനസ്സിലായി? ഇന്നലെ രാത്രി മുഴുവൻ തന്നെ വിളിച്ചതല്ലേ ഞങ്ങളൊക്കെ? എന്റെ എന്റെ ആളുകൾ തന്നെ വിളിച്ചതല്ലേ? ഞാൻ കണ്ടത് മോർഫ് ചെയ്താണ് ഇന്ന് രാവിലെ. മോർഫ് എവിടെ? ഇന്ന് രാവിലെയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് എന്തിനാ? രാത്രി തന്നെ എനിക്ക് മനസ്സിലായും. ഇന്നലെ നിങ്ങൾ എന്റെ ആങ്ങളെ വിളിച്ചു. നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. ഇന്നലെ രാത്രി എന്റെ ആങ്ങളെ വിളിച്ചു, എന്റെ ഭർത്താവ് വിളിച്ചു, ഞാൻ വിളിച്ചു. അപ്പോഴൊക്കെ താൻ എന്ത് വർത്താനാ ഞങ്ങളോട് പറഞ്ഞത്? പതിനൊന്നരക്കൊന്നല്ലല്ലോ, ഇന്നലെ രാത്രി എന്നല്ലേ പറഞ്ഞത്? ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ചില്ലേ? ഇന്നലെ രാത്രി ഞാൻ തന്നെ വിളിച്ചില്ലേ? മിനിയ, ഇന്നലെ രാത്രി നമ്മൾ തമ്മിൽ സംസാരിച്ച കോയം മറന്നുപോയോ? മിനിയാന്നല്ല, തനിക്ക് ഓർമ്മക്കുറവ് കാണാം. അപ്പൊ സ്ഥിരമായിരുന്നു എന്റെ ഫേസ്ബുക്കിനകത്ത് ഞാൻ ഇന്നലെ കണ്ടത്. ഇന്നലെ ഇന്ന് നേരം വെളുത്തപ്പോ ഞാൻ ഇവിടെ വരണം. ഒരു ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്? ഇന്നലെ രാത്രി ഇന്നലെ ഞാൻ കല്യാണത്തിന് പോയിട്ട് വന്ന ഫോട്ടോയാണ് എന്റെ ഫേസ്ബുക്ക് ഐഡിയിൽ ഇട്ടത്. അതിന്റെ അടിയിലെ താങ്കേറി തന്തയില്ലാത്ത എഴുതി വെച്ചത്. എടാ, തന്നോട് ചോദിച്ചാലും മറുപടി പറയടോ. ഞാൻ ഡേറ്റിന്റെ കൺഫർമേഷൻ എടുക്കാൻ എന്നെ കൊണ്ട് ഒച്ച എടുപ്പിക്കരുത്. ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ മാറി നിൽക്കുക. ആ നാട്ടിൽ ഇവിടെ മൊത്തം ആക്കിയിട്ട് പോകാനുള്ള അവസരം താൻ ഉണ്ടാക്കരുത്. താൻ എന്താ വേണ്ടത്? താൻ എന്തിന്റെ ബേസിലാണ് ഫേസ്ബുക്കിൽ പോയിട്ട് കമന്റ് ഇട്ടത്? താൻ കണ്ട വീഡിയോ എടുക്ക്. എവിടുന്ന് കിട്ടുന്നില്ലെന്ന്? ക്ലിയർ ചാറ്റ് അടിച്ചു പോയതിൽ താൻ എന്റെ മുഖം ഓർത്തിരിക്കുക. താൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും അല്ല, ഫോളോവറും അല്ല, ഒരു കോപ്പും അല്ല. ആര് ഞാൻ എനിക്കറിയത്തില്ല താൻ എവിടെ ഫ്രണ്ടായി. അപ്പൊ രണ്ട് വർഷമായിട്ട് താൻ ഫോളോ ചെയ്തിരുന്നിട്ടാണോ തന്തയില്ലാത്ത എഴുതിയത്? എന്റെ എന്റെ കുടുംബ ഫോട്ടോ അല്ല അതിനകത്ത് എന്താ വന്നോണ്ടിരിക്കുന്നത്? തന്റെ വീട്ടിലുള്ള പോലെ ഇതുപോലെയുള്ള മക്കളെ താൻ രണ്ട് വർഷമായിട്ട് എന്റെ ഫോളോവർ ആണെങ്കിൽ എന്റെ കുടുംബ ഫോട്ടോ അല്ലാതെ താൻ എന്ത് തേങ്ങയാ കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോർഫ് ചെയ്താണ് കണ്ടത്. ഏ, താൻ എന്നാണോ പറഞ്ഞത്? ഇന്നലെ രാത്രി മുതൽ ആ കമന്റ് അവിടെ കിടക്കല്ലേ? അതിന്റെ അടിയിൽ ആളുകൾ മുഴുവൻ കണ്ടില്ലേ? താൻ ന്യായീകരിക്കരുത്. പോയാ ന്യായീകരിക്കരുത്. ഞാൻ എന്റെ സകല ക്ഷമേലോ നിൽക്കുന്ന ന്യായീകരിക്കരുത്. തെമ്മാടിത്തരം കാണിച്ചിട്ട് താൻ 10-58 വയസ്സായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഫേസ്ബുക്കിൽ ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ഫേസ്ബുക്കിലുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്റെ ഐഡി കയറിട്ട് ഇമ്മ നൂൽബന്ധമില്ലാത്ത വീഡിയോ താൻ ഇന്നലെ രാത്രി കണ്ടത് എഴുതി വെച്ച എന്തിന്റെ ബേസിലാ? താൻ വീഡിയോ കാണാതിരിക്കും എന്ത് കോപ്പോ ആകട്ടെ. താൻ കണ്ടെങ്കിൽ അത് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് പറയണം, അല്ല എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉൾപ്പെടെ ഉണ്ട്. പിന്നെ താൻ ആരെ കാണിക്കാൻ അതിനകത്ത് വന്ന് എഴുതി വെച്ചത്? എടോ കമന്റ് ബോക്സ് കണ്ടാ തനിക്ക് തിരിച്ചറിയത്തില്ലേ എന്ത് പി എം അല്ല എന്ത് പി എം വന്ന്? എന്ത് പറ്റിപ്പോയെന്ന്? തനിക്ക് പറ്റിപ്പോയെന്ന് ഒറ്റ വാക്കാൽ അങ്ങ് തീർന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനയോ? തന്റെ ഭാര്യയുടെ തന്റെ മക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ ആണുങ്ങൾ വന്ന് എഴുതി വെച്ചാലോ? തുണിയില്ലാത്ത വീഡിയോ ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. അവനവന്റെ കുടുംബത്തുണ്ടാവണം ദണ്ണം അറിയണമെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്ര മാന്യമായിട്ട് ഇങ്ങനത്തെ വിഷയത്തിൽ ഇടപെടുന്നത്. അല്ലെ ആദ്യമേ കുറ്റിക്കിട്ടൊന്ന് തരണേ. എന്റെ തന്തയുടെ പ്രായമുണ്ട് നിങ്ങളെ കണ്ടിട്ട്. ഞാൻ നല്ലൊരു അപ്പൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കൈവെക്കാതെ പോകുന്നത്. ഞാൻ ഇതിവിടെ കൊണ്ട് തീർക്കത്തില്ല. പോയാ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ തെറ്റുപറ്റിന്ന്. ഞാൻ പറഞ്ഞല്ലോ എന്ത് തെറ്റുപറ്റിയത്? തെമ്മാടിത്തരം മുഴുവൻ കാണിച്ചിട്ട് കുമ്പസാരിക്കുന്നേ. ഇന്നലെ ഞാൻ രാത്രി വിളിച്ചപ്പോ താൻ എന്നോട് പറഞ്ഞ ഭാഷ തനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ഫിജോ എന്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റിയെന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ തന്നെ വിളിച്ചിട്ട് ഇത് താൻ എവിടുന്ന് താൻ ആരുടെ വീഡിയോയാ കണ്ടത്? എന്റെതല്ല എന്റെതല്ല എന്ന് പറയുമ്പോ താൻ ഉറപ്പിച്ചു പറഞ്ഞു നീ തന്നെയാണെന്ന്. എന്തിന്റെ ബേസിലാ? രാത്രിയാണ് മോർഫ് ചെയ്താണെന്നുള്ള മനസ്സിലായത് എനിക്ക്. മോർഫ് ചെയ്ത് അങ്ങനെ എന്റെ ഫേസ് വരുന്ന മോർഫ് ചെയ്ത ഒരു വീഡിയോയും ഇല്ല. തനിക്ക് വന്ന ആ വീഡിയോ വന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാണിച്ചതാ? താൻ ക്ലിയർ ചാറ്റ് അടിച്ചു. ഓക്കെ, എന്റെ ഹസ്ബൻഡിനോട് ഉണ്ടാക്കിയ കഥയല്ല ഞാനിപ്പൊ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്നോട് പറ തനിക്ക് വീഡിയോ വന്ന ഗ്രൂപ്പ് എനിക്ക് കാണിച്ചതാ? ആ ഗ്രൂപ്പ് കാണിക്ക്. ഏത് ഗ്രൂപ്പ്? ആഹാ,
അല്ല നിങ്ങളൊന്ന് കണ്ടോണേ, 10-58 വയസ്സുള്ള തന്തക്കാക്കട ഗ്രൂപ്പ് കണ്ടോണേ, വെള്ളച്ചാട്ടം. അതിനകത്ത് വരുന്ന പോസ്റ്റും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഇയാളെയൊക്കെ നിങ്ങളുടെ ഒന്നും വീടിന്റെ പരിസരത്ത് അടുപ്പിക്കരുത്. നോക്ക്, ഇതിനകത്ത് വന്ന ആ വീഡിയോ എവിടെയാണ്? ഡിലീറ്റ് ചെയ്തത് എവിടെ? ഇത് ഇന്നലെയാണ് താൻ ക്ലിയർ ചാറ്റ് അടിച്ചത്. അതിനുശേഷം ഇതിനകത്ത് മെസ്സേജ് വന്നിരിക്കുക. അപ്പൊ ഞാൻ ഇവിടെ വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം താൻ എവിഡൻസ് ഉണ്ടാക്കിയതാണ്. ഫോൺ എന്റെ കയ്യിലിരിക്കും, ഫോൺ എന്റെ കയ്യിലിരിക്കും. താൻ കോട്ടയത്ത് വന്ന് മേടിക്കൂ. തന്റെ ഈ ഫോൺ താൻ ഇനി കോട്ടയത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് താൻ മേടിക്കും. മനസ്സിലായോ? അല്ല, അപ്പൊന്നും അല്ല. എനിക്ക് അത്ര വലിയ നിഷ്കളങ്കനൊന്നും ചമയരുത്. ഇതിനകത്ത് മോർഫ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. മോർഫ് ചെയ്തത് കണ്ടത് ഇയാളെ പി എമ്മിലാണ് ഞാൻ വന്നത്. എനിക്ക് അറിയില്ല ഇയാളത് കമന്റ് ബോക്സ് ഓപ്പൺ ആണ് എന്നുള്ളത്. എന്റെ പി എമ്മിലാണോ അതാ വന്നത്? കമന്റ് ബോക്സിൽ അത്രയും പേര് തന്നോട് ചോദിച്ചപ്പോഴും താൻ അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുമായിരുന്നല്ലോ. ഇത് ഈ എന്റെ കമന്റ് ബോക്സും താനിട്ട കമന്റ് കണ്ടോണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അതിനകത്ത് കിടക്കുകയാണ്. പിന്നെ താൻ ആരുടെ കമന്റ് കാണുന്നില്ല? നാട്ടുകാരെ പറയട്ടെ, മര്യാദ. വീണ്ടും 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 കിടന്ന് ഞാൻ എത്രയോ നോക്കി, കമന്റ് കാണുന്നില്ല. ആ കമന്റ് കണ്ടാ ഇപ്പോഴും ഞാൻ പിൻവലിക്കാൻ. താൻ എഴുതാമെന്ന് തോന്നിയ ദിവസം മുഴുവൻ എഴുതിയിട്ട് ഞാൻ പിൻവലിച്ചാ മതിയോ? ഞാൻ അപ്പൊ തന്നെ രാത്രി തന്നെ പിൻവലിക്കാൻ വേണ്ടി നോക്കിട്ട് കമന്റ് കാണാത്ത കമന്റ് കാണാത്തത് കൊണ്ടാ? അപ്പൊ താൻ എഴുതി വെച്ചത് എമ്മാടി തരുമോ? കമന്റ് കണ്ടില്ല, കമന്റ് കണ്ടില്ല. ഞാൻ തന്നെ എന്റെ ഐഡിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചതാ. എനിക്ക് അവിടെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ കോട്ടയം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഈ ഫോൺ, ഈ ഫോൺ താൻ ആ കേസ് കൊടുക്കും, ഞാൻ കൊണ്ടുപോയെന്ന് എഴുതി വെക്കുക. ഇപ്പോ വെള്ളച്ചാട്ടം നാളോ ഇല്ലയോടൊ പെമ്മക്കളൊക്കെ ഇത്രയും വളർന്ന് അതുങ്ങളെല്ലാം കെട്ടിച്ചു വിട്ട് പേരക്കിടാങ്ങൾ പോയി. താൻ എന്ത് കോപ്പോ കണ്ട? ബാക്കിയുള്ള പെണ്ണുങ്ങളെ പുറത്തോട്ട് കയറാൻ വരുന്ന എന്തിനാണ് എടോ ഇത്? ഞാൻ മോർഫ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. താ മോർഫ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് എന്റെ കയ്യിലിരിക്കട്ടെ. ഈ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്നായിരിക്കുമല്ലോ സാധനം വന്നിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ, തനിക്കറിയാൻ വയ്യ. പക്ഷെ ഫോൺ എന്റെ കയ്യിലിരിക്കും. അപ്പൊ ഞാൻ പോലീസിന് കൊടുക്കും, സൈബർ പോലീസിന് കൊടുക്കും. അപ്പൊ ആ വരുന്ന വഴി എനിക്കറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, തരത്തിനത്തുണ്ടാക്കണം. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഒറ്റ പെണ്ണ് ഈ മൂലയ്ക്ക് ഇവിടെ അങ്ങറ്റത്തുനിന്ന് ഞാൻ ഇങ്ങിപ്പടം വരെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് അയൽവക്കാർ കണ്ടപ്പോ വിഷമം തോന്നിയോ? ഞാൻ ഇന്നലെ എഴുതിയ തന്തയില്ലാത്ത എന്റെ നാട്ടുകാരെ മൊത്തം കണ്ടതാ. അയ്യോ, ഞാൻ തന്റെ വീട്ടിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നൊന്നുമല്ല. ആ ഒരു നീ എന്നല്ല, ഫിജോ പേര്. എന്റെ എന്റെ അപ്പനോ അമ്മയൊക്കെ നീ എന്നുള്ള, എനിക്ക് അതിനുള്ള യോഗ്യത ഒന്നും ഇല്ല. ഇരിക്കുന്നില്ല, ഇരിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ ഈ 6 മണിക്കൂർ ഓടി വരണമെന്നുണ്ടെങ്കിൽ എന്നെ അതുപോലെ മെന്റൽ ട്രോമയിലാക്കിയിട്ടാ ഞാൻ ഇവിടെ വന്നത്. അയ്യോ, എന്റെ 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 നിപ്പിനെ കുറിച്ച് താൻ ബുദ്ധിമുട്ടണ്ട. താൻ എഴുതി വെച്ചത് എഴുതി തരാം. താൻ വല്ല വീഡിയോയും കണ്ടിട്ടുണ്ടെങ്കിൽ താൻ അതിന്റെ അതും ആസ്വദിച്ച് വല്ലോടത്ത് മാറി കിടക്കണം. അല്ലാതെ നാട്ടിലിരിക്കുന്ന എന്റെ പുറത്തോട്ട് കയറാനല്ല വരേണ്ടത്. താൻ ഞാനോട്ട് ഒരു മുൻപരിചയവും ഇല്ല. എന്റെ കുടുംബ ഫോട്ടോയുടെ താഴെ വന്നിട്ട് എനിക്ക് നൂൽബന്ധമില്ലാത്ത വീഡിയോ കണ്ടെന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയെന്ന് എന്റെ ഭർത്താവ് വിളിച്ചു, എന്റെ ആങ്ങളെ വിളിച്ചു, എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു. ഈ മുഴുവൻ ആളുകൾ നിങ്ങളെ വിളിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത് അവളുടെ വീഡിയോ ഞാൻ റിട്രൈവിൽ എടുത്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. എന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ അത് കേട്ടിട്ട് ഇവിടം വരെ വന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നോ? നിങ്ങളെ ആലോചിച്ചിട്ട് ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇയാളെ ഞാൻ വിടത്തില്ല. ഇയാളെ ഫോണൊക്കെ നിങ്ങൾ മറന്നാ മതി, ഡിലീറ്റ് ചെയ്യത്തില്ല. കാരണം ഇയാൾ എഴുതി വെച്ച തന്തയില്ലാത്ത നാട് മുഴുവൻ കണ്ടോണ്ടിരിക്കുക. ഇവ ഇതുപോലെയുള്ള വയസ്സാണെങ്കിൽ തന്നേനൊക്കെ അടക്കിയിരുത്തണം. എന്റെയൊക്കെ വീട്ടിലുണ്ട് ആൾക്കാര്. നിങ്ങളുടെ മുഖം കാണിക്കാത്തത് എന്റെ ഔദാര്യമാ. ഓർത്തോ ഷെഫീക്ക, ഞാനത് ചെയ്യേണ്ടതാണ്. ഇവരുടെ ഫാമിലി ഉണ്ട്. ഒരു ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇത് ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്നെപ്പറ്റി അത്ര വൃത്തികേടാണ് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. എനിക്ക് കൈവെക്കാൻ അറിയാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ നല്ല തന്തക്കുണ്ടായതാ. എന്റെ തന്തയുടെ പ്രായമുണ്ടെന്ന് എനിക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ അവനവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം. അല്ലാതെ വെള്ളച്ചാട്ടത്തിനും മറ്റേ കഥയ്ക്ക് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. പ്രായം ഇത്രയായില്ലേ? നിങ്ങളൊരു മുസൽമാനല്ലേ? ഞാൻ ഈ ഫോണും കൊണ്ട് പോയിട്ട് ഞാൻ ആ മഹലോമിക്ക് എത്തിക്കാത്ത കൊണ്ട് കൊടുക്കട്ടെ തന്റെ ലീലാവിലാസങ്ങള്? ഞാൻ നല്ലൊന്നാന്നൊരു മുസൽമാന്റെ ഭാര്യ അറിയാമോ തനിക്ക്? എന്റെ എന്റെ നാട്ടിൽ എന്റെ നാട്ടിൽ ഞങ്ങൾക്കുള്ള വില തനിക്കറിയാമോ? ഹാരിഷ് എന്നാ പറഞ്ഞത്? ഹാരിഷ് ഇന്നലെ മര്യാദയ്ക്ക് വിളിച്ചപ്പോ താ ഹാരിഷിനോട് പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞത്. എന്റെ മുഖമാണ് കാണുന്നത്, നിങ്ങളതല്ല. ഇപ്പൊ ഇവരുടെ ഫാമിലി പറയുന്നത് കൊണ്ട്, ഇവരുടെ മകളുണ്ട് ഇവിടെ, അവര് പറയുന്നത് കൊണ്ട് ഞാനിപ്പോ ഈ ലൈവ് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ബാക്കി ഞാൻ പുറകെ പോസ്റ്റ് ചെയ്യും.